ഹായ് നമസ്കാരം. ഇന്നലെ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ വിഷയം അഥവാ ഇഷ്യൂ കലാമണ്ഡലം സത്യഭാമ ജൂനിയർ എന്ന് പറയുന്ന ഒരു സ്ത്രീ സോറി നടത്തിയ ഒരു പ്രസ്താവനയുടെ ഭാഗമായി നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും ഒക്കെ അവരെ ആവശ്യത്തിലധികം തെറി വിളിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ആ വിഷയത്തിൽ ഇനി ഞാനോട് അവരെ തെറി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അവരെ രാവിലെ മുതൽ തന്നെ വിവരമറിഞ്ഞ് എനിക്ക് വിവരം കിട്ടിയ സമയം മുതൽ ഞാൻ അവരെ ഒരു 10 പ്രാവശ്യം കോൾ ചെയ്തു അവരുമായിട്ടൊന്ന് സംസാരിക്കാൻ. അതെനിക്ക് കഴിഞ്ഞില്ല. രാത്രി 8:30 വരെ ഞാൻ കോൾ ചെയ്തു, എനിക്ക് അവരുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഈ വിഷയത്തിൽ അവര് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് ഒക്കെ ഞാൻ കണ്ട്. അത് നല്ലതോ ചീത്തയോ എന്നുള്ള സർട്ടിഫിക്കറ്റ് ഞാനായിട്ട് കൊടുക്കുന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് എനിക്ക് ബോധ്യമാകണമായിരുന്നു. അത് ബോധ്യമാകാത്ത സാഹചര്യത്തിലാണ് ഞാൻ അവരെ കുറിച്ചൊരു വീഡിയോ ചെയ്യാഞ്ഞത്. സ്ത്രീ ആയാലും പുരുഷനായാലും അവരൊരു സീനിയർ സിറ്റിസണാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 64 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ അവർക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ടായിരിക്കാം അവര് അത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടാവുക. അതെന്താണ് കാരണം, എന്തുകൊണ്ടാണ് എന്നൊക്കെ ഉള്ള ചില ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാനുണ്ട്. അതറിയാൻ കഴിയാതെ പോയത് കൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യാത്തത്. ഒരു സ്ത്രീ അല്ലെ, ഒരു പുരുഷൻ ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അവര് ഒരു നമ്മുടെ നാട്ടിലെ ഈ സൂപ്പീരിയർ നടത്തുന്നമാതിരി എക്സിക്യൂട്ടീവ് ഡയലോഗുകൾ പറയുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം അവര് ജീവിച്ച ജീവിതം വെച്ചിട്ടാണ് അവര് വിശകലനം ചെയ്യുന്നതും അഭിപ്രായം പറയുന്നതും. അവര് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടൊക്കെ തട്ടിക്കയറുന്നതും പല ടി വി ചാനലുകാരോടും പ്രകോപനപരമായി സംസാരിക്കുന്നതും ഒക്കെ ഞാൻ കണ്ട്. പക്ഷെ അതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ച കുറെ കാര്യങ്ങളുണ്ട്. അവര് പറഞ്ഞ കുറെ ഇടക്കാല ഡയലോഗുകൾ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഡയലോഗുകളാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അവരുമായിട്ട് നേരിട്ട് ഫോണിൽ കൂടെങ്കിലും ഒന്ന് സംസാരിച്ചതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അവരെ സ്ത്രീ എന്ന പരിഗണനയിലൊന്നുമല്ല, ഒരു സീനിയർ സിറ്റിസൺ എന്നുള്ള പരിഗണനയിൽ എനിക്ക് അവരെ തെറി വിളിക്കാനൊന്നും തോന്നുന്നില്ല. അതെന്റെ കുഴപ്പമായിരിക്കും അല്ലേ. നമുക്ക് നോക്കാം ഇന്ന് നാളെയുമായിട്ട് എന്താണ് സംഭവിക്കുന്നത്. ഇന്നിപ്പോ നമ്മുടെ മാധ്യമങ്ങൾക്ക് വേറെ വിഷയം കിട്ടിയിട്ടുണ്ട്, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത വിഷയം. ഇന്നിപ്പോ തൽക്കാലം അതിലൊക്കെ പിടിക്കും, മറ്റേത് മറന്നു പോകും.